Praise the Lord. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപമാണ് മതബോധന ഗ്രന്ഥം. അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനമാണ്. നമ്മൾ ഓരോ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നു, കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത്, ഈ ഏറ്റുപറച്ചിലെല്ലാം പറയുമ്പോഴും വിശ്വാസത്തിൻ്റെ ആ ഉള്ളടക്കത്തെ മുഴുവനും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലിപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു വിധമെല്ലാം എന്താണ് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം. ഈ മഹാസമ്പത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായതിനെ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് 2024 മെയ് മാസം 30-ാം തീയതിയാണ്. കിഴക്കിൻ്റെ വെളിച്ചം 934-ാമത്തെ എപ്പിസോഡാണ് കത്തോലിക്ക സഭയുടെ മതബോധന പഠനത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ മതബോധന പഠനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായി കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനത്തെ നാം നുഴഞ്ഞു നുഴഞ്ഞ് അയവിറക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമായി നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കിഴക്കിൻ്റെ വെളിച്ചം, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വെളിച്ചം വീശട്ടെ. പ്രത്യേകിച്ച് കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം. സഭയുടെ ഔദ്യോഗികമായ ആരാധനാക്രമത്തിൻ്റെ സഭയുടെ ഔദ്യോഗികമായ തീരുമാനത്തെ വിശ്വാസികൾ സ്വീകരിക്കാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നതാണ്. ലിറ്റർജി എന്നത് ജനക്കൂട്ടം ഒരുമിച്ച് ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ല. അതിനൊരു കോമ്പിറ്റൻ്റ് അതോറിറ്റി ഉണ്ട്. ആ കോമ്പിറ്റൻ്റ് അതോറിറ്റി സഭയിൽ തീരുമാനിക്കുന്നത് അപ്പോഴാണ് അതിന് അഭിഷേകം ഉണ്ടാവുന്നത്. അത് അപ്പസ്തോലന്മാരുടെ കാലം മുതലുള്ളതാണ്. നമ്മൾ ഇതിലെയും തെറ്റന അവരെ പഠിച്ചപ്പോൾ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ഈശോ അപ്പം മുറിച്ച് അപ്പസ്തോലന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അവരോട് ഇത് വിതരണം ചെയ്യാൻ. അങ്ങനെ അപ്പം പെരുകിയത് അവരുടെ കയ്യിലാണ്. ഇതെല്ലാം ആരാധനാക്രമത്തിൻ്റെ ഒരാരംഭമാണ്. അങ്ങനെ ആ കാലഘട്ടം മുതൽ അവൻ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് ജനങ്ങളെ നോക്കി പ്രാർത്ഥിച്ചു എന്നല്ല അവിടെ പറയുന്നത്. ഇതെല്ലാം കിഴക്കിൻ്റെ വെളിച്ചം തന്നെയാണ്. അങ്ങനെ ആരാധനാക്രമത്തെക്കുറിച്ച് സഭയുടെ പാരമ്പര്യം മാറ്റാൻ പാടില്ലാത്തതാണ് എന്ന് ഈ പ്രബോധനത്തിൽ വളരെ വിശദമായി പഠിപ്പിക്കുന്നു. ഇത് വിശ്വാസികൾ പഠിക്കേണ്ട പ്രബോധനമാണ്. ഓറിയന്റാലെ ഡിഗ്നിറ്റാസ് എന്ന പ്രബോധനത്തിൻ്റെ 100-ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ എഴുതിയതാണ് ഓറിയന്റാൽ ലൂമൻ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് 2-ാം വത്തിക്കാൻ കൗൺസിലിൽ ഉണ്ടായ ഡിഗ്രി ഓറിയന്റാലിയം എക്ലീസിയാറും, അതെല്ലാം നമ്മൾ പാലിക്കേണ്ടതാണ്. ഇന്നിവിടെ കുർബാന തിരുനാൾ പ്രമാണിച്ച് നമ്മുടെ നാട്ടിൽ പണ്ടെല്ലാം ചെയ്തിരുന്ന പോലെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷേ ഞായറാഴ്ചയാണെന്നുള്ളൂ. ഇവിടെ ഇന്ന് തന്നെ കുർബാനയുടെ തിരുനാളാണ്. അപ്പോൾ ഈ തിരുനാളായിട്ട് ഈശോയെ ബഹുമാനപൂർവം ആദരവപൂർവം എഴുന്നള്ളിച്ചുകൊണ്ട് 4 അങ്ങാടിയും ചുറ്റി പ്രദക്ഷിണവും വലിയ ഗാനാലാപവും സ്തുതി ആരാധനയും എല്ലാമാണ്. അത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയുടെ ബഹുമാനം മുഴുവനും
നമുക്ക് എറണാകുളം അങ്കമാലി അധിരൂപതയ്ക്ക് വേണ്ടി കാഴ്ചവയ്ക്കാം. മാർപ്പാപ്പ തന്നെ പറഞ്ഞു, കുർബാനയെ ബഹുമാനിക്കാതിരിക്കരുത്, കുർബാനയോട് ബഹുമാനമില്ലാതെ പെരുമാറുന്നത് വളരെ 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 മോശമാണ്. എൻ്റെ സ്നേഹമുള്ളവരെ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കുർബാനയുടെ ഈ പ്രശ്നത്തിന് എളിമയോടെയും അനുസരണയോടെയും എല്ലാവരും സഭയ്ക്ക് കീഴ്വഴങ്ങാൻ ഉള്ള സന്മനസ്സ് തോന്നണമേ, മനസാക്ഷിയിൽ പ്രവർത്തിക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും വിശ്വാസികളുടെയും മനസാക്ഷിയിൽ കുർബാന എന്നത്, ബലി എന്നത് നമ്മുടെ ഇഷ്ടത്തെ പരിത്യജിച്ച് ദൈവ ഇഷ്ടത്തിന് അടിയറ വയ്ക്കുക എന്നതാണല്ലോ. ഓ പരിശുദ്ധാത്മാവേ, നിത്യപുരോഹിതനായ ഈശോയേ, അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ സ്വന്തം സഹോദരരായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഈ കുർബാന പ്രശ്നത്തിലുള്ള തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും. ഓറിയന്റാലിയ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം, 10-ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ കുർബാന അർപ്പണത്തിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇത് പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇത് അനുഭവിക്കണം എന്നതാണ് 11-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത്. അനുഭവിക്കുക എന്നതിൽ നമ്മളുടെ വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, ഇത് ഈ കുർബാന എന്നത് ലോകം മുഴുവനെയും രൂപാന്തരീകരിക്കും. അതൊക്കെ ഈ ഇന്നത്തെ ഈ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. ലോകം മുഴുവനും രൂപാന്തരീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. ലോകം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടും. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ രൂപാന്തരീകരണത്തിൻ്റെ ചുവടുവെപ്പ് എങ്ങനെയാണ്. അതിൽ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, വചനവും കുർബാനയും. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഒന്നുകൂടി വായിക്കുകയാണ്. ചില ഭാഗങ്ങൾ പല പ്രാവശ്യം വായിക്കണം. നമ്മൾ കുർബാനയിൽ 3 പ്രാവശ്യം പ്രാർത്ഥന ഏറ്റു പറയുന്നത് വളരെ വളരെ പ്രയോജനകരമാണെന്ന് എനിക്ക് നല്ല അനുഭവമാണ്. 1-ാമത്തെ പ്രാവശ്യം അത് കേൾക്കുമ്പോൾ അതൊരറിവായി വരുന്നു. 2-ാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിൽ കൊളുത്തുന്നു. 3-ാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ അത് നമ്മൾ തീപിടിപ്പിക്കുന്നു. അതാണ് എൻ്റെ ഭാഷ. ബിറ്റ്വീൻ വേർഡ് ആൻഡ് ദ യൂക്രിസ്റ്റ്, രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതം. നമ്മുടെ ജീവിതം എന്നത് രണ്ട് ധ്രുവങ്ങളുടെ ഇടയിൽ കൊളുത്തിയിരിക്കുന്ന ഒന്നാണെന്ന് സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. അപ്പോൾ ഈ സന്യാസികൾ ഇത് കാണിച്ചു തരുന്നത് അവർക്ക് വേണ്ടി മാത്രമായിട്ടല്ല, അവർ അത് അനുഭവിച്ച് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. എന്തിനാണ്? നമ്മളെല്ലാവരും അവരെ അനുകരിക്കാനും അത് അനുഭവിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സന്യാസിമാരാണ് കിഴക്കൻ സഭയിലത് ആരംഭിച്ചത്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, മക്കാരിയോസും അന്തോണിയോസും എല്ലാം തൻ്റെ സകലതും വിറ്റ് കർത്താവിൻ്റെ വചനം അനുസരിച്ചു.
എന്താണ് വചനം പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും. അവർ അത് അനുസരിച്ചു. അങ്ങനെ അവർ സന്യാസസഭയിലൊന്നും ചേരാനല്ല, അവരതങ്ങ് അനുസരിച്ച് ആ വചനം അനുസരിച്ച് അങ്ങ് ജീവിക്കാൻ തുടങ്ങി. അതാണ് വചനവും വിശുദ്ധ കുർബാനയും. ഇന്നലെ എന്നോട് ഒരു സഹോദരി ഒരു സംശയം ചോദിച്ചു. ഒരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും. കണ്ടോ, ഇതാണ് ആ സഹോദരിയുടെ സംശയം. അവൻ കളപ്പുര എല്ലാം കളപ്പുരയിൽ ഇതെല്ലാം ശേഖരിച്ചു. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിന് നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ. ഇപ്പൊ സംശയം ഇതായിരുന്നു ആ സഹോദരിയുടെ, അയാൾ എന്തിനാണ് ആത്മാവിനോട് പറയണത്? അയാളുടെ ഭൗതിക സമ്പത്തല്ലേ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ സമ്പത്ത് അയാൾ ഉണ്ടാക്കിയത്? എന്നിട്ട് ആത്മാവേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് അതിൻ്റെ ഭോഷത്വം. ഭോഷത്വം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് മനുഷ്യന് ജീവൻ നൽകുന്നത്. ആ ആത്മാവിൻ്റെ ജീവന് ഈ സമ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് ആവശ്യം? ആത്മാവിൻ്റെ ജീവന് ദൈവത്തിൻ്റെ വചനമാണ് ആവശ്യം, വിശുദ്ധ കുർബാനയാണ് ആവശ്യം. അതാണ് ഇവിടുത്തെ വിഷയം, വചനവും വിശുദ്ധ കുർബാനയും. ഈ രണ്ടിലും തൂങ്ങിക്കിടക്കുന്ന, ഈ രണ്ടിലും കൂടി തൂങ്ങിക്കിടക്കുന്ന ഒന്നാണ് ക്രിസ്തീയ ജീവിതം. ഇപ്പം നിങ്ങൾ എന്നെ ഒന്ന് കണ്ടോളൂ, ഞാനിത് എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുകയാണ്. ഞാൻ 33 വർഷം മുമ്പ് എനിക്കുണ്ടായിരുന്ന നല്ല ജോലി, നല്ല ശമ്പളം, നല്ല സമ്പത്ത് ഒക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ മക്കാറിയോസും അന്തോണിയോസിനെയും പോലെ, അവരെല്ലാം വളരെ ധനികരായിരുന്നു. പക്ഷെ അവർ ഈ ഒറ്റ വചനം, എന്താണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കുക, എന്നെ അനുഗമിക്കുക. വിറ്റ്, മുഴുവനും വിറ്റ്. ശരിക്കും ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ വസ്തുവകകൾ, വലിയ വിലപിടിപ്പുള്ള മിഷനറികൾ ഞാൻ ഉപേക്ഷിച്ചു. അത് അന്വേഷിച്ച് പോകാൻ പോലും പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ ഈ വചനം നമ്മളിൽ മുറുകെ പിടിക്കണം. അതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ ഏതെങ്കിലും ഒരു വചനത്തിലാണോ ജീവിക്കുന്നത്? ഇവിടെ പറയുന്നത് രണ്ട് ധ്രുവങ്ങൾക്കും നടുവിൽ. അങ്ങനെ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചു. എന്തിനെ പ്രതി? വചനത്തെ പ്രതി. എന്നിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു സമ്പാദ്യമില്ല, എനിക്കൊരു സമ്പാദ്യവുമില്ല. കാരണം എൻ്റെ സമ്പാദ്യം മുഴുവനും സ്വർഗത്തിലാണ്. എനിക്ക് വലിയ സമ്പാദ്യമാണ് സ്വർഗത്തിൽ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണ്? ഇതാ യൂട്യൂബിൽ കിടക്കുന്ന 30,000-ത്തിലധികം വീഡിയോകൾ എൻ്റെ സമ്പാദ്യമാണ്. പറയും, ഏത് ക്രിസ്ത്യാനിക്കാണ് ഇത്രയും സമ്പാദ്യമുള്ളത്? ഇത്രയും എപ്പിസോഡുകൾ ജീസസ് വണ്ടർ, കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ജീസസ് വണ്ടർ, ലക്ഷക്കണക്കിന് കുഞ്ഞു മക്കളും മനുഷ്യ മനസ്സിനെ ജ്വലിപ്പിക്കുന്ന ജീസസ് വണ്ടർ, ഇതെൻ്റെ സമ്പാദ്യമാണ്. ഓക്കെ, ഇതെല്ലാവരും കൂടി ചേർന്നതാണ്. എന്നാലും അതിന് എന്നെ കർത്താവ് ഉപയോഗിച്ചല്ലോ, നമ്മളെ ഉപയോഗിച്ചല്ലോ, നമ്മുടെ ടീമിനെ ഉപയോഗിച്ചല്ലോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ സമ്പാദ്യം. സ്വർഗത്തിൽ ഒരുപാട് സമ്പാദ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ പറയുന്നത് രണ്ട് ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് രണ്ട് ധ്രുവങ്ങൾ?
പരസ്പര വിരുദ്ധമായ ധ്രുവമല്ല, പരസ്പര പൂരിതമായ ധ്രുവങ്ങളാണ്. രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതം എന്ന് സന്യാസം നമ്മളെ പഠിപ്പിക്കുന്നു. സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു ജീവിതം. എന്താണ് ഈ രണ്ട് ധ്രുവങ്ങൾ? ദൈവവചനവും പരിശുദ്ധ കുർബാനയുമാണ്. അതിൻ്റെ അർത്ഥം ജീവിതം എന്നത് ഏകാന്ത സന്യാസ രൂപങ്ങളിൽ ആയാൽ തന്നെയും, അതായത് ഹെർമിറ്റ് ആയാൽ തന്നെയും, അതെപ്പോഴും വ്യക്തിപരമായ ഒരു വിളിക്ക് വ്യക്തിപരമായ പ്രത്യുത്തരമാണെന്ന് അതേസമയം തന്നെ സഭാത്മകവും സമൂഹപരവുമായൊരു സംഭവമാണെന്നുമാണ്. ഇത് ഈ വചനത്തിൽ ഞാൻ എന്നെ കാണുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനിതൊരു അധിക പ്രസംഗമായിട്ടല്ല പറയുന്നത്, ഞാൻ വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുക്കാൻ കാരണം കർത്താവിൻ്റെ വചനം എന്നെ സ്പർശിച്ചു. ആ വചനമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്, കണ്ടോ. അതായത് വ്യക്തിപരമായ ഒരു വിളിയാണെന്ന്, അതെൻ്റെ വ്യക്തിപരമായ ഒരു വിളിയാണ്. ഞാനിത് പലരോടും ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു, നീ ഒരു കുടുംബസ്ഥനാണ്, നീ കുടുംബം നോക്കിയിരുന്നാൽ മതി, അതൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീമാരുടെയും ജോലിയാണ് സുവിശേഷ വേല. ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല, ആരും. പക്ഷെ കർത്താവ് നേരിട്ട് എന്നോട് പറയുകയാണ് ചെയ്തത്. അതിന് ഞാൻ പ്രത്യുത്തരം കൊടുത്തു. ഇന്നെനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്, എങ്ങനെ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു കർത്താവിന് വേണ്ടി വന്നു എന്നത് ശരിക്കും എനിക്ക് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ഒരു അത്ഭുതമാണ്. കർത്താവ് തന്നെ ചെയ്തു എന്ന് പറയാം. അതേസമയം ഞാൻ എൻ്റെ സ്വന്തം സഭ തുടങ്ങുകയല്ല ചെയ്തത്, ഞാൻ സഭയോട് ചേർന്ന് നിന്നു. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും ചാക്രിയ ലേഖനങ്ങളും ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. ചാക്രിയ ലേഖനങ്ങളുടെ എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. ചാക്രിയ ലേഖനങ്ങൾ, കാറ്റക്കേസി ത്രിദന്തേ, പിന്നെ ഇതാണ് കർത്താവും ജീവദാതാവും, ഇതെല്ലാം സഭയോട് ചേർന്ന് നിന്ന്. എന്നാൽ സമൂഹപരമായ ഒരു സംഭവമാണ്, എന്നാൽ ഒറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരുപാട് പേര് കൂട്ടവകാശികളായി, അല്ലെങ്കിൽ കൂട്ടുവേലക്കാരായി, ഒരു ടീമായി ഒരുപാട് അൽമായര് എൻ്റെ കൂടെ ചേർത്തു. പ്രൈസ് ദ ലോർഡ്. കേട്ടോ, അപ്പം ഇതെല്ലാം കിഴക്കിൻ്റെ തന്നെ കാര്യങ്ങളാണ്. ഇനി അതെങ്ങനെയാണ്, ഇതൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചതാണെങ്കിലും ഇന്ന് അതിനൊരു കൂടുതൽ ശക്തമായ ബോധ്യം കിട്ടിയിരിക്കുകയാണ്. ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. ഇതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം ബലി അർപ്പിക്കണമെങ്കിൽ അതിൻ്റെ ആരംഭമാണ് ഇവിടെ പറയുന്നത്, ദൈവവചനമാണ്. ദൈവവചനം നമ്മളിൽ മാംസം ധരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, മക്കാരിയോസിൻ്റെയും അന്തോണിയോസിൻ്റെയും ഈ സന്യാസം ഉണ്ടായത് തന്നെ അവരിലൂടെയാണ്. എന്തുകൊണ്ട്? അവരൊരു ദൈവവചനം സ്പർശിച്ചു. അതുതന്നെയാണ് നമ്മളെല്ലാവരിലും. പ്രിൻസി ഫിലിപ്പ് അമേരിക്കയിൽ അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും വലിയ ബംഗ്ലാവ് എല്ലാം ഉണ്ടായിരുന്ന പ്രിൻസി ഫിലിപ്പ് ഒരിക്കൽ എനിക്കൊരു മെയിലയച്ചു, ബ്രദറെ ഞാൻ അവിചാരിതമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരു ടോക്ക് കണ്ടു തോമസ് പോൾ ബ്രദറിൻ്റെ. ഞാൻ അത് കേട്ടപ്പോൾ എന്നെ സ്പർശിച്ചു ആ വചനം. ഞാൻ അതിനുശേഷം തുടർച്ചയായിട്ട് ബ്രദറിൻ്റെ ഈ ധ്യാനങ്ങൾ കേട്ടപ്പോൾ എനിക്കാകെ വലിയ വ്യത്യാസമായി. ഇത് കത്തോലിക്ക പ്രബോധനം തന്നെ ആണോ? ആണല്ലോ, പറയണതെല്ലാം കത്തോലിക്ക സഭയുടെ പ്രബോധനമാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ ഈ പഠിപ്പിക്കുന്നതൊക്കെ എന്താ? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. ഞാൻ ആ ക്ലാസ്സുകൾ ഒരു വർഷത്തോളം തുടർച്ചയായി കേട്ടതോടെ എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. എന്നിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യണത്. എന്നിട്ട് ഈ പ്രിൻസി ഫിലിപ്പ് വിവാഹം കഴിച്ച്, പക്ഷെ കുഞ്ഞുങ്ങളൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്ന പ്രിൻസി ഫിലിപ്പ് പറയുകയാണ്, എനിക്ക് ഈ ശുശ്രൂഷയിൽ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമ്മുടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട്
പ്രിൻസി ഫിലിപ്പ് എല്ലാ ദിവസവും നമ്മളുടെ കാര്യങ്ങളെ സഹകരിക്കാനും തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ പ്രിൻസിയോട് കർത്താവിൻ്റെ പ്രേരണ പ്രിൻസിക്ക് കിട്ടുകയാണ് ജോലി ഉപേക്ഷിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, അമേരിക്കയിലെ രജിസ്റ്റേർഡ് നേഴ്സായിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് തോന്നി എന്തിനാണ് ഇത്രയും വലിയ ഈ വീട്, ആ വീട് വിൽക്കാൻ തോന്നി. അത് വിറ്റു. നമുക്ക് ചെറിയൊരു വീട് പോലെ ഉണ്ടോ? വചനം ഒരാളിൽ വരുന്ന മാറ്റമാണ്. അത് കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നേക്കുന്നത്. ആ കൊറോണ സമയത്ത് നമ്മുടെ ഈ ശുശ്രൂഷയിൽ ദിനരാത്രം നമ്മളോട് സഹകരിച്ചു. ഫുൾ ടൈം കൊറോണ കാലത്ത് നമ്മൾ ആരംഭിച്ച ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തിനു പറയണു, ദാ അപ്പോഴാണ് കർത്താവിൻ്റെ വലിയ സ്പർശനം. എന്തായിരുന്നു വലിയ സ്പർശനം? വിവാഹം കഴിഞ്ഞ് 17 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന പ്രിൻസി ഫിലിപ്പിന് അത്ഭുതകരമായി കർത്താവ് ഒരു പൊന്നോമനയെ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയിൽ ഫുൾ ടൈം ആയപ്പോൾ കർത്താവ് അത്ഭുതം നടത്തിയുണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് കാണുന്നൊരു ഒരു 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 യോജിപ്പ് എന്താ? ആരംഭം കുറിക്കും ദൈവവചനമാണ് എന്ന പോലെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുടെയും കഥ ഇത് തന്നെയാണ്. ദൈവവചനം ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ആ ദൈവവചനത്തിനെ പ്രതി ജീവിതം മാറ്റി. ജീവിതത്തെ ദൈവവചനം നയിക്കുന്നു. അടുത്തത് കുർബാനയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും വേണ്ടത് നമ്മളെ മുറുക്കെ പിടിക്കുന്ന വചനത്തെ കണ്ടെത്തുക. ഏത് വചനത്തിലാണ് നാം ജീവിക്കേണ്ടത്? നമ്മളുടെ ജീവിതത്തെ നയിക്കാൻ പറ്റിയ വചനത്തെ മുറുക്കെ പിടിക്കണം. ഒരു വചനമെങ്കിലും നമ്മൾ ജീവിക്കാൻ സാധിച്ചാൽ മതി. ഒരു വചനം, ഒരു വചനം, ഒരു വചനം. അപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. സ്ത്രീയന്മാരിൽ സംഭവിച്ചതുപോലെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, വ്യക്തിപരമായ ആഹ്വാനം ചെയ്യുന്ന വചനം. അപ്പോൾ സ്ത്രീയന്മാരെ കർത്താവ് പുറകെ നടക്കൊന്നുമല്ല ചെയ്തത്. അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്നതാണ് കടപ്പുറത്ത്. വളരെ രാപകൽ അധ്വാനിക്കുന്നവരാണവർ. കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരുടെ അവിടെ നിന്നിട്ട് ഫോളോ മീ ഉണ്ടോ, ഇത്രേ പറഞ്ഞോളൂ അവരെ. കാരണം ഇവരെ അന്നല്ല തിരഞ്ഞെടുക്കണത്, എന്ന പോലെ നമ്മളെയും അന്നല്ല തിരഞ്ഞെടുക്കണത്. അവരെക്കുറിച്ചുള്ള വിളി ജർമിയ 16:16, അതൊക്കെ പണ്ട് പറഞ്ഞിരുന്ന വചനമാണ്. ഫോളോ മീ, ഫോളോ മീ. ജർമിയ 16:16 എന്താണ്? ജർമിയ 16:16, ഞാൻ മീൻപിടുത്തക്കാരായിരിക്കും. ആ വചനം പൂർത്തിയാകണ്ടേ? ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവരവരെ പിടികൂടും. കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കിൽ നിന്നും അവർ വേട്ടയാടി പിടിക്കും. കണ്ടോ, ആത്മാക്കളെ നേടുന്ന കാര്യമാണ്. ഒന്ന് കടലിൽ നിന്നും, മറ്റൊന്ന് കരയിൽ നിന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നവരെ കർത്താവ് വിളിക്കുന്നു. വിളിക്കുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെയാണ്. ദൈവവചനം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ ഇവിടെ വായിക്കുകയാണ്, സ്ത്രീയന്മാരിൽ സംഭവിച്ചതുപോലെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്ന വചനം. വചനം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ അനുസരണ ജനിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ അനുസരിക്കുക, വചനത്തെ അനുസരിക്കുക, സഭാപ്രബോധനങ്ങളെ അനുസരിക്കുക. അനുസരണത്തിലൂടെയാണ് ഈശോ മിശിഹ ബലി അർപ്പിച്ചതെല്ലാം.
ദൈവത്തോടൊപ്പമായിരുന്നവ എല്ലാം വിട്ട് ഒരു മനുഷ്യനായി അവതരിച്ചത് അനുസരണത്തോടെയാണ്. ബലി ഒരു കുരിശുമരണം വരെ തന്നെ തന്നെ വിട്ടുകൊടുത്തത് അനുസരണത്തോടെയാണ്. അവിടെയാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. അനുസരിക്കാൻ തയ്യാറില്ല. അനുസരിക്കാൻ തയ്യാറില്ലാത്തതിൻ്റെ കാരണം ഒരു വചനത്തെ സ്പർശിച്ചിട്ടില്ല. എന്തോ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയും ബാഹ്യമായ എന്തോ ഉദ്ദേശത്തിലും സഭയിൽ നിൽക്കുന്നു. സഭയിലുള്ള വിശ്വാസം ഒരു വ്യക്തിയിൽ പൂവണിയുന്നതിന് ഏത് വചനമാണ് ആ വ്യക്തിയെ അനുസരിപ്പിച്ചിരിക്കുന്നത്? അനുസരണം ജനിക്കുന്നു, അതായത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ശ്രദ്ധ സംജാതമാകുന്നു. ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ശ്രദ്ധ സംജാതമാകുന്നു. ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഓരോ ദിവസവും വചനമാകുന്ന അപ്പത്താൽ സന്യാസി പരിപോഷിപ്പിക്കപ്പെടുന്നു. ഓരോ ദിവസവും വചനമാകുന്ന അപ്പത്താൽ ഉണ്ടോ? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക്, ഓരോ വാക്ക്. ഇന്നത്തെ ദിവസം നമ്മുടെ ആത്മാവിന് എന്ത് ഭക്ഷണമാണ് വേണ്ടത്? വചനവും വിശുദ്ധ കുർബാനയും നമ്മൾക്ക് ലഭിച്ചോ? ആ വചനത്തെ അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ വചനം നമ്മൾക്കൊന്നും ചെയ്യില്ല. അതാണ് സന്യാസം. അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. കണ്ടോ? അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. നമ്മുടെ സിറോ മലബാർ കുർബാനയിൽ പാടുന്ന പാട്ടാണത്. മുതലി ശബ്ദം കേൾക്കിൽ ജീവൻ നേടും, സ്വർഗം പൂകും ചേലിൽ ഇതു നിരസിപ്പോൾ ജീവിപ്പവരും മുതരായിത്തീരും. ലാസറിൻ്റെ കുഴിമാടത്തിലും വിധവയുടെ മകൻ മരിച്ചു കിടക്കുമ്പോഴും ഈശോ വന്നു, ഒരു വാക്ക് പറഞ്ഞോളൂ, മരിച്ച ആൾ എഴുന്നേറ്റ് വന്നു. ഇതവർ മനസ്സിലാക്കിയത് കൊണ്ടാണോ? ഈശോ ആകുന്ന വചനത്തിൻ്റെ വലിയ ശക്തിയെ മനസ്സിലാക്കുവിൻ. അപ്പോൾ ആ വചനം സ്വീകരിക്കുന്നില്ലെങ്കിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. തൻ്റെ സഹോദരി സഹോദരന്മാർക്ക് പങ്കുവയ്ക്കാൻ ഒന്നുമില്ലാത്തവനായി തീരുന്നു, ഒന്നുമില്ലാത്തവനായി തീരുന്നു. കാരണം വചനം മിശിഹായാണ്. കണ്ടോ? വചനം മിശിഹായാണ്. പ്രൈസ് ദ ലോർഡ്. മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ സന്യാസി, അതായത് ഈ നമ്മൾ ഓരോരുത്തരും മിശിഹായാകുന്ന വചനം നമ്മളിൽ ആഴമായി പ്രസരിക്കുമ്പോൾ, നമ്മൾ CCC 460 പറഞ്ഞിരിക്കുന്നത് എന്താ? വചനം മാംസമായതിലൂടെ ആ വചനം മനുഷ്യരിൽ വന്ന് ആ വചനം മനുഷ്യരിൽ മാംസമാകുമ്പോൾ ആ മനുഷ്യൻ ദൈവ തന്നെയായ വചനം മാംസമായി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ആ വചനം മനുഷ്യരിൽ മാംസമാകുമ്പോൾ മനുഷ്യപുത്രൻ ദൈവപുത്രനാകുന്നു. മനുഷ്യർ ദൈവമായി മാറുന്നു. അതാണ് അതാണ് ഇവിടെ പറയുന്നത്. വചനം മിശിഹായാണ്. മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദ മോങ്ക് ഈസ് കോൾഡ് ടു ബി കൺഫോംഡ്. അതായത് മറ്റൊരു മിശിഹായാകാൻ വേണ്ടിയാണ്. അപ്പോൾ അവൻ്റെ അകത്ത് മിശിഹ തന്നെയാകുന്ന വചനം വേണ്ടേ? ഏതെങ്കിലും വചനമുണ്ടായാൽ പോരാ. മാംസം ധരിച്ച മിശിഹായാകുന്ന വചനം, എന്തെങ്കിലും തത്വശാസ്ത്രം പറഞ്ഞാൽ പോരാ. വിശുദ്ധ വചനം
മിശിഹ തന്നെയാകുന്ന വചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ നമ്മൾ മിശിഹായെപ്പോലെ അനുസരണമുള്ളവരാകുന്നു, മിശിഹായെപ്പോലെ പ്രകാശമുള്ളവരാകുന്നു, മിശിഹ തന്നെയായി മാറുന്നു. സ്വസഹോദരന്മാരോട് കൂടെ സമയത്തെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും, അതായത് യാമ പ്രാർത്ഥന, സന്യാസിയിൽ വചനത്തിൻ്റെ സ്വാംശീകരണം തുടരുന്നു. അതായത് നമ്മൾ യാമപ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ആ യാമപ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്നത് സങ്കീർത്തനമാണ്. ഈശോ തന്നെ എന്നും പ്രാർത്ഥിച്ചിരുന്ന സങ്കീർത്തനം, അത് ഓരോ 7 യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. ഇസ്രായേൽ ജനം 7 യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. അത് യാമങ്ങളുടെ വിശുദ്ധീകരണവും കൂടിയാണ്, സമയത്തിൻ്റെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നു യാമപ്രാർത്ഥനകൾ. സന്യാസിയിൽ വചനത്തിൻ്റെ സ്വാംശീകരണം തുടരുന്നു, കണ്ടോ? അപ്പോൾ യാമപ്രാർത്ഥനകളിലും അന്നന്നത്തെ വിശുദ്ധ കുർബാനയിലെ വചനം അവിടെ മാറ്റൊലിക്കൊള്ളുന്നുണ്ട്. പൗരസ്ത്യ സഭകൾക്കെല്ലാം ന്യായമായും അഭിമാനിക്കാവുന്ന ഒന്നാണ് അവരുടെ അതിസമ്പന്നമായ ആരാധനക്രമ ഗീതങ്ങൾ, കണ്ടോ? അവരുടെ അതിസമ്പന്നമായ ആരാധനക്രമ ഗീതങ്ങൾ അതാണ്. പൗരസ്ത്യ സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനക്രമ ഗീതങ്ങൾ. സർവാധിപനാം കർത്താവേ നിൻ തുതി ഞങ്ങൾ പാടുന്നു, കണ്ടോ? ഇത് പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും കുർബാന അർപ്പിക്കാനല്ല, ആരാധനാക്രമത്തിൽ തക്സയിൽ ഉള്ള ഗാനങ്ങൾ തന്നെ പാടണം. വേറെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും പാട്ട് പാടി കുർബാന വേഗം അവസാനിപ്പിക്കാൻ നോക്കിയാൽ ഇപ്പൊ നടക്കുന്നതുമായി ഇരിക്കും. എന്താണ് എറണാകുളത്തെ പ്രശ്നം? എങ്ങനെയെങ്കിലും നമുക്കിഷ്ടമുള്ള കുറെ പാട്ടുകൾ പാടണം. ആരാധനക്രമത്തിൽ എഴുതിയിരിക്കുന്ന പാട്ടുകൾ എന്തുകൊണ്ട് പാടിക്കൂട? അവിടെ അത് അനുസരിക്കുന്നില്ല. സഭയുടെ ഔദ്യോഗികമായ ആരാധനക്രമത്തെ ബഹുമാനിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ പറയുന്നത് കുറ്റപ്പെടുത്താനല്ല, ഇതുകൊണ്ടാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം മാർപ്പാപ്പ 1995 നൽകിയിരിക്കുന്ന ഈ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മളുടെ പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ പ്രത്യേകത ഇതാണ്, അതിസമ്പന്നമായ ആരാധനക്രമ ഗീതങ്ങൾ അതിലുണ്ട്. ഇത് മാർപ്പാപ്പ എങ്ങനെ അറിയാം? ഇത് ഈ പൗരസ്ത്യ ആരാധന എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് സീറോ മലബാർ സഭ മാത്രമല്ല, എല്ലാ പൗരസ്ത്യ സഭകളും. നമ്മുടെ ബൈസന്റൈൻ ലിറ്റർജിയിലായാലും മറ്റ് കിഴക്കൻ സഭകളിലെല്ലാം ആരാധനാ ഗീതങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പം ഇറങ്ങിയ ഏതെങ്കിലും കാസറ്റിലെ പാട്ട് പാടാനല്ല, സഭയിലെ പിതാക്കന്മാരുടെ കാലം മുതൽ ഉള്ള ഗീതങ്ങളാണത്. അപ്പോൾ പൗരസ്ത്യ സഭകൾക്കെല്ലാം ന്യായമായും അഭിമാനിക്കാവുന്ന ഒന്നാണ് അവയുടെ അതിസമ്പന്നമായ ആരാധനക്രമ ഗീതങ്ങൾ. ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് വലിയ ആഗ്രഹമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അങ്ങനെയൊന്ന് ബലി അർപ്പിക്കണം. അവയുടെ അതിസമ്പന്നമായ ആരാധനാക്രമ ഗീതങ്ങൾ എന്നിട്ട് എഴുതിയിരിക്കുകയാണ്. ആ ഗീതങ്ങളിൽ എങ്ങനെയുണ്ടായി? വചനം വായിക്കുകയും ഗ്രഹിക്കുകയും സാംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും, കണ്ടോ? എങ്ങനെയാണ് ആരാധനാക്രമ ഗീതങ്ങൾ ഉണ്ടായത്? 1, വചനം വായിക്കുകയും. 2, അത് ഗ്രഹിക്കുകയും. 3, സാംശീകരിക്കുകയും. 4, അവസാനം ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണത്. ഉദാഹരണത്തിന്, മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പോൾ ആ ഓരോ ഗാനങ്ങളും ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്, ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ.
ആ വചനങ്ങൾ വായിക്കുന്നു, ഗ്രഹിക്കുന്നു, സാംശീകരിക്കുന്നു, അവയെ ആലപിക്കുന്നു. ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണിത്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും, അതായത് കമ്മ്യൂണിറ്റി, കുർബാനയിലുള്ള നമ്മുടെ കൂട്ടായ്മ, അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ ഉദാത്തമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗീതങ്ങൾ. കണ്ടോ, ഇപ്പോഴും ആ ഗീതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അരിച്ചെടുത്ത് ഒരു ഉദാഹരണമായിട്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കണ്ടോ, ഇത് വചനമല്ലേ? അപ്പോൾ ഇവിടെ ഗാനമാണത്, ഗായകസംഘം പാടുന്നു. എന്താണ് ഇത്? ആരെങ്കിലും ഉണ്ടാക്കിയ പാട്ടാണോ? വചനം വായിക്കുകയും ഗ്രഹിക്കുകയും സാംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണിത്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ ഉദാത്തമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗീതങ്ങൾ. കേട്ടോ, രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ. കേട്ടോ, ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു സമ്പുഷ്ടവും എന്തോ ഒരു രഹസ്യമാണ്. എന്നാൽ ഇതിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പാട്ടുപാടി കുർബാന അർപ്പിക്കാൻ എങ്ങനെ മനുഷ്യന് തോന്നും? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തോ ഒരു അനുസരണക്കേടാണ്. ആരാധനാക്രമത്തിലെ തക്സയിലെ ഗാനമാണ്, ഈശോ തന്നെ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പറയുകയാണ്. ഇത് പൗരസ്ത്യ സഭകളുടെ ഒരു പ്രത്യേകതയാണ്. വചനം വായിക്കുകയും ഗ്രഹിക്കുകയും സാംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണ്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ ഉദാത്തമായ വ്യാഖ്യാനങ്ങളാണ് ഈ ഗീതങ്ങൾ. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാണ്ടോ, വലിയ രഹസ്യമാണിത്. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. കണ്ടോ, ഈശോ പറഞ്ഞ വചനം തന്നെയാണത്. ഞാൻ ഈ ഗാനം എഴുതുന്ന കാലങ്ങളിലെല്ലാം ചിലവര് പറയും, ഇത് ഭയങ്കര നന്നായിട്ടുണ്ടല്ലോ. ചിലവർ പറയും, അതെന്തെന്നാ, അത് ചുമ്മാ വചനം എഴുതി വെച്ചേക്കാല്ലേ തോമസ് പോൾ, ഇങ്ങനെ പറയും. എൻ്റെ ഹൃദയത്തിൽ വചനം വായിച്ചാൽ മാത്രം പോരാ, അത് ഹൃദയത്തിൽ സാംശീകരിച്ചത് പാടണം. ഉദാഹരണത്തിന്, ആദ്യ എഴുതിയ ഗാനങ്ങളിൽ ഒന്നാണ് വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച്ച, അതൊക്കെ വചനമാണ്. അതിലെഴുതിയിരിക്കുന്നതാണ് നിന്നെ വിളിച്ചവൻ പരിശുദ്ധനാകയാൽ നീയും പരിശുദ്ധനായിടണം, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. എന്നാലോചിച്ച് നോക്കി, അന്ത്യത്താഴത്തിൽ ഈശോ കാല് കഴുകുന്ന നേരത്ത് അപ്പസ്തോലന്മാർ പറഞ്ഞു, അയ്യോ എൻ്റെ കാല് കഴുകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതാ ആ വചനം അങ്ങനെ തന്നെ. ഞാൻ നിന്നെ, എനിക്കത് ഇപ്പോഴും അത് പാടുമ്പോൾ എന്തോ ഒരു വലിയ അനുഭവം എന്നറിയാമോ, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അപ്പോൾ ഇത് കിഴക്കൻ സഭകളുടെ വളരെ പ്രധാന ശൈലിയാണ്. നമ്മളിവിടെ നിർത്തുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ ആഗ്രഹത്തോടെ നമ്മുടെ സഭയിൽ ഇത്, ഈ പാരമ്പര്യത്തിൽ തന്നെ സഭ നീങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യാതൊരു വ്യത്യാസവും ആരാധനാക്രമത്തിന് വരാതെ, ഈ ആരാധനാക്രമത്തെ അതിൻ്റെ പൂജ്യതയോടും
അതിനെ ബഹുമാനത്തോടും സ്വീകരിക്കാൻ എല്ലാ വിശ്വാസികൾക്കും മനസ്സുണ്ടാകട്ടെ എന്ന് നമുക്കങ്ങ് ആഴമായി പ്രാർത്ഥിക്കണം. നമ്മൾക്കങ്ങ് ശക്തമായി പ്രാർത്ഥിക്കണം. സഭയുടെ ഔദ്യോഗികമായ കാഴ്ചപ്പാടാണത്. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ശക്തമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ശുദ്ധ കുർബാനയുടെ തിരുനാൾ, നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ തിരുനാളിൽ നിങ്ങൾ പങ്കുചേരുക. ഇന്നല്ലെങ്കിൽ ഈ ഞായറാഴ്ച നിങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഈ നാലങ്ങാടിയിലും ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ ലോകം മുഴുവനേയിലേക്കും ആ പ്രകാശം പരക്കട്ടെ. എൻ്റെ ഇന്നത്തെ വലിയ ഒരു ചിന്ത, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നും ഞായറാഴ്ചയുമായിട്ട് ലോകമെമ്പാടുമുള്ള 500,000 പള്ളികളിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ദിവ്യപ്രകാശം ഈ ദിവസങ്ങളിൽ ലോകത്തെ അതിശക്തമായി പ്രകാശിപ്പിക്കും എന്നതാണ്. അങ്ങനെ ആ പ്രകാശം ഈ വചനവും വിശുദ്ധ കുർബാനയും എന്ന ഈ രണ്ട് ധ്രുവങ്ങളിലും നമ്മളുടെ ജീവിതത്തെ പണിതുയർത്തട്ടെ. നമുക്ക് തുതിച്ച് നന്ദി പറയാം. ദൈവമേ, ഈ പ്രബോധനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സന്തോഷം തോന്നുന്നില്ലേ? ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമായൊരു വിരസത തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇന്നത്തെ ഇനി കുർബാന അർപ്പണത്തിൽ നമ്മൾ ആ വചന വായനയ്ക്കും അതിനകത്തുള്ള ഗീതങ്ങൾക്കും എല്ലാം ഇത്രയും അർത്ഥവത്താണെന്നും അതെല്ലാം സഭയുടെ ഈശോയുടെ ആ വലിയ അരുളപ്പാടാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ ബലി അർപ്പിക്കണം. ഇന്ന് ഞാനും അങ്ങനെ ബലി അർപ്പിക്കും. അങ്ങനെ നമ്മൾ ബലി അർപ്പിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഒരു കാറ്റ് അവരിലേക്ക് പറക്കും ഉള്ളവരെ. അതുകൊണ്ട് നമ്മളിത് കേൾവിക്കാരായാൽ പോരാ, ഈ കേട്ട കാര്യങ്ങൾ ഇന്ന് നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ അനുഭവപൂർണ്ണം അർപ്പിക്കുകയും അത് സഭ മുഴുവനിലും പ്രസരിക്കണം എന്ന് നമ്മളങ്ങ് പ്രാർത്ഥിക്കണം. വരുവിൻ, നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ കുർബാന ചെല്ലലിൽ ഈ സീറോ മലബാർ കുർബാനയെ ബഹുമാനത്തോടെ ചെല്ലാൻ, അതിലെ പ്രാർത്ഥനകളെല്ലാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ, അതുപോലെ തന്നെ ചെല്ലാൻ അവർക്ക് മനസ്സുണ്ടാകട്ടെ. കർത്താവെ, ഈ ജ്ഞാനം അവർക്ക് കൊടുക്കട്ടെ. കർത്താവെ, അവരോട് കരുണയായിരിക്കണമേ. ഈ ജ്ഞാനം അവർക്ക് കൊടുക്കണേ. അവരുടെ അറിവില്ലായ്മ ക്ഷമിക്കണേ കർത്താവെ. അവരുടെ അറിവില്ലായ്മ ക്ഷമിക്കണേ കർത്താവെ. അനുഗ്രഹിക്കണേ കർത്താവെ. ഈശോയെ, നിത്യ പുരോഹിതനായ ഈശോയെ, അങ്ങ് തന്നെ ഇന്ന് പ്രാർത്ഥിക്കണമേ. ഇന്ന് ലോകമെമ്പാടും അങ്ങ് എഴുന്നള്ളിച്ച് ഞങ്ങൾ ആരാധിക്കുമ്പോൾ അങ്ങ് തന്നെ എല്ലാവരെയും പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനമില്ലായ്മ മാറ്റി അവരിലേക്ക് ബഹുമാനം കൊടുക്കണമേ. കർത്താവെ, ഞാൻ കുഞ്ഞുനാളിൽ ഈശോയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയപ്പോൾ നമ്മളെല്ലാം മുട്ടിൽ നിന്നുകൊണ്ട് പൂ വിതറിയതെല്ലാം ഓർക്കുകയാണ്. അങ്ങനെ ഇന്നും അതിവിടെ നമ്മൾ പൂർത്തിയാക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കുർബാനയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ഈ മാർപ്പാപ്പയുടെ ജനറൽ ഓഡിയൻസിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ജനറൽ ഓഡിയൻസ് പറഞ്ഞ് ഒന്ന് എഴുതിയാൽ മതി, ഞാനത് അയച്ചു തരാം. ഇംഗ്ലീഷിലാണെങ്കിലും അത്യാവശ്യമൊക്കെ അത് മനസ്സിലാവും. അത് നിങ്ങൾ വായിക്കണം. പ്രൈസ് ദ ലോർഡ്.